ഹലോ, വെൽക്കം ടു ഫൂഡീസ് ക്വസ്റ്റ്. എൻ്റെ പേര് ആര്യ. ഞാൻ ഇന്ന് ചീസി ബ്രെഡിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് റെസിപ്പിയാണ്. വൈകുന്നേരമൊക്കെ നമുക്ക് ഒരു ഇച്ചിരി ടേസ്റ്റായിട്ട് ബ്രെഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചീസ് ഇഷ്ടമുള്ളവർക്ക് ഇതെന്താണെങ്കിലും നല്ല രീതിക്ക് ഇഷ്ടപ്പെടും. ഇത് കുറച്ച് ബട്ടറും ഗാർലിക്കും കൂടെ ഒന്ന് നമുക്ക് ആദ്യം മെൽറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമുക്കിത് ബ്രെഡിലേക്ക് ആവശ്യം വരും. രണ്ട് ബ്രെഡാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഒരു പാനിലേക്ക് നമുക്കതങ്ങ് വെച്ച് കൊടുക്കാം. പാനിൻ്റെ ടെമ്പറേച്ചർ ഏറ്റവും ലോയിൽ വേണം. പാനൊന്ന് ചൂടായി കഴിഞ്ഞ് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഗാർലിക് ബട്ടറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡിൽ മാത്രം ചേർത്താൽ മതി, കാരണം വേറെ സൈഡിലാണ് നമ്മൾ ചീസും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് മറിച്ചിടാം. ഒരു ഇച്ചിരിയും കൂടെ ബ്രൗൺ കളർ ആക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇത് മോസറില്ല ചീസാണ്. ചീസ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ചീസ് റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം നമ്മൾ ചേർക്കാനായിട്ട്. എന്നാലേ അത് പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. കാരണം നമ്മൾ ബ്രെഡ് ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും നമ്മൾ പാനിൽ വെക്കില്ല. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് മെൽറ്റായി കിട്ടാൻ റൂം ടെമ്പറേച്ചറിലുള്ള ചീസ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇത് കുറച്ച് സവോള, തക്കാളി, ക്യാപ്സിക്കം ആണ്. ഇനി ക്യാരറ്റ്, ക്യാബേജ് അങ്ങനെയൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഇത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. റൗണ്ടിൽ സാൻഡ്വിച്ചസിന് ചെയ്യണ പോലെ കട്ട് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുറച്ചുകൂടെ ഒന്ന് ചീസ് നല്ലപോലെ വലിഞ്ഞൊക്കെ കിട്ടാനായിട്ട് ചെറുതായിട്ട് അരിയുന്നതായിരിക്കും ബെറ്ററായിട്ട് ഉണ്ടാവുക. ഞാനിപ്പോൾ ആഡ് ചെയ്ത് പീറ്റ്സ സീസണിങ് ആണ്. അതങ്ങനെ ഡയറക്റ്റ് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതല്ല എങ്കിൽ കുറച്ച് ഇടിച്ച മുളകും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഒറിഗാനോ കൂടെ മിക്സ് ചെയ്തങ്ങ് മുകളിൽ തൂകിയാൽ മതി. ഇത് ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ചുകൂടെ ചീസ് വെച്ചേക്കാണ്. അപ്പോൾ നമ്മളത് ഇനി മൂടി വയ്ക്കും. അപ്പോൾ പെട്ടെന്ന് അതങ്ങ് മെൽറ്റായി നല്ലപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കിട്ടും. എനിക്ക് കുറച്ചൊരു ഉപ്പിൻ്റെ കുറവ് തോന്നിയായിരുന്നു. അത് ഞാൻ അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഒരു ഇച്ചിരി ഒന്നെങ്കിൽ ഉപ്പ് ഒരു ജസ്റ്റ് ഒന്ന് തൂക്കിക്കൊടുക്കുക മുകളിൽ, അതല്ലെങ്കിൽ സോൾട്ടഡ് ബട്ടർ യൂസ് ചെയ്താലും ആ ഒരു പ്രശ്നം ഇതായി കിട്ടും. ലാസ്റ്റായിട്ട് ഞാൻ ആഡ് ചെയ്തത് ഒറിഗാനോ ആണ്. ഒരു ഇച്ചിരിയും കൂടെ ഒരു ഒറിഗാനോയുടെ ഫ്ലേവർ നിൽക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് മെൽറ്റായി എന്ന് കാണുമ്പോൾ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരുപാട് സമയമൊന്നും വെക്കരുത്, കാരണം ബ്രെഡാണ് അടിവശം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചീസി ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പീറ്റ്സ കട്ടർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. കത്തി വെച്ച് കട്ട് ചെയ്യുമ്പം ചീസ് അങ്ങ് കട്ടായി പോവും. അപ്പോൾ ഇതുപോലെ അങ്ങ് വലിഞ്ഞ് കിട്ടണം എന്നില്ല. അന്നേരം വീട്ടിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കത്തി വെച്ച് തന്നെ ചെയ്താൽ മതി കേട്ടോ, അല്ലെ കട്ട് ചെയ്യണമെന്നും ഇല്ല. ജസ്റ്റ് ആ ബ്രെഡ് തന്നെ ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തു എന്നുള്ളൂ. ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരുന്നു കാണിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കുമല്ലോ കരുതിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.